Hi guys, welcome back to Hibu's Craft. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാൾ ഹാങ്ങിങ് തന്നെ ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് കുറഞ്ഞ ടൈമിൽ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് ഒരു കാർഡ്ബോർഡ് ഫ്രെയിമാണ്. അത് ഞാൻ ഒരു ഗ്രീൻ കളർ പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഗ്രീൻ പേപ്പർ എടുത്ത് അതൊന്ന് നാലാക്കി ഫോൾഡ് ചെയ്യണം. ഫോർ പീസസായി നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് അതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ കത്തി യൂസ് ചെയ്തിട്ടാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കത്രികയോ അല്ലെങ്കിൽ മൂർച്ചയുള്ള സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ മുഴുവൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നമുക്ക് മൂന്ന് പീസ് മതി. അതിന്ന് ഞാൻ ഒരു പീസ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ആവശ്യമില്ലാത്ത പീസാണ്. ഓക്കെ, എൻ്റെ നാലിനൊന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് ഇതിങ്ങനെ നന്നായി ചുരുട്ടിക്കൊടുക്കുക. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ നല്ല സ്റ്റിക്കായിട്ട് ചെയ്യാനുള്ള സ്റ്റിക്ക് പോലെ എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് ചുരുട്ടിക്കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഞാൻ മൂന്നും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രെയിം എടുക്കാം. ഇതതിൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ ബാക്ക് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഒന്ന് ഒട്ടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഗം ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അതുപോലെ തന്നെ രണ്ടും ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഫ്രണ്ട് തിരിച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിൽ വെക്കാനായിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കണം. അതിനു വേണ്ടി ഞാനൊരു 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചുരുട്ടിക്കൊടുക്കാം. ഇത് നല്ല നീറ്റായിട്ട് തന്നെ ചുരുട്ടി വരണം. ഇത് നമ്മളെ പൂവ് റോസ് പൂവാണ്, അതുകൊണ്ട് തന്നെ നല്ല നീറ്റിൽ അതൊന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചുരുട്ടുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും അടിയിലെ ഭാഗത്ത് നമുക്ക് കുറച്ച് ഗമ്മാക്കിയ ശേഷം അതൊന്നും അവിടെ ഒട്ടിച്ച് വെക്കാം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലൊരു 15 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫ്രെയിമിൻ്റെ വലുപ്പം അനുസരിച്ചാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ കോലിലേക്കുള്ള 3 എണ്ണം കൂടി ഉണ്ടാക്കി വെക്കണം. ഞാൻ കോലിലേക്കുള്ളതും അവിടെ കൂട്ടിയാണ് 15 എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഒരു സൈഡിൽ 6 എണ്ണം വീതമാണ് വെക്കുന്നത്. ഇത് വെക്കേണ്ട രീതി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വെച്ച് കാണിച്ച പോലെയാണ്. ഇപ്പോൾ ഞാൻ അവിടെ ഫ്രെയിമിൽ മുഴുവൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കോലിലൂടെ ഒന്ന് പൂക്കൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഇത് നന്നായിട്ട് ഉണങ്ങിയാലോ റോസ് പൂവല്ല, അല്ലെങ്കിൽ റോസ് പൂവെല്ലാം ചാടിപ്പോരും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒട്ടും പണിയൊന്നുമില്ല. ഇതിൽ നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് ടൈം മാത്രം മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.